ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ കപ്പാസിറ്ററിൻ്റെ പാർട്ട് ഫോറാണ്, അവസാന ഭാഗമാണ്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെ ചർച്ച ചെയ്യാൻ നോക്കാം, നാദ ഒബ്ജക്റ്റീവ്സ്. ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് യു വിൽ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ കോമൺ ഡിഫക്റ്റ് ഇൻ കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്ററിൻ്റെ സാധാരണയായി കാണുന്ന പോരായ്മകൾ അല്ലെങ്കിൽ ഫോൾട്ടുകൾ എന്താണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ചെക്കിംഗ് ഓഫ് കപ്പാസിറ്റേഴ്സ്, കപ്പാസിറ്റർ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം, നല്ലതാണോ കേടാണോ, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് കോമൺ ഡിഫക്റ്റ് ഇൻ കപ്പാസിറ്റേഴ്സ്, എന്തൊക്കെയാണ് ഡിഫക്റ്റ് എന്ന് നോക്കാം. ഒന്നാമത് ഷോർട്ട് സർക്യൂട്ടഡ് കപ്പാസിറ്റർ, കപ്പാസിറ്ററിൻ്റെ ഷോർട്ട് സർക്യൂട്ടാണ്. എന്താണ് ഷോർട്ട് സർക്യൂട്ട്? ദി കോസ് ഓഫ് നോർമൽ യൂസേജ് കപ്പാസിറ്റേഴ്സ് ക്യാൻ ബിക്കം ഷോർട്ട് സർക്യൂട്ടഡ്, ഷോർട്ടഡ് ആവും. സാധാരണ യൂസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റർ എന്താവാറുണ്ട്, ഷോർട്ട് ആവുക എന്ന് പറയാറുണ്ട്. എന്താണ് ഈ ഷോർട്ട്? ഇതിന് കാരണം എന്താണ്? ദിസ് ബിക്കോസ് ഓഫ് ദി ഡിറ്റീരിയേഷൻ ഓഫ് ദി ഡയറക്ട്രിക് യൂസ് ഡ്യൂ ടു ഏജിങ്. ഈ പിന്നെ കപ്പാസിറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡയലക്ട്രിക് കാലം പഴകുന്നത് കൊണ്ട്, ഏജ് കൂടുന്നത് കൊണ്ടുള്ള അതിൻ്റെ ഡിറ്റീരിയേഷൻ എന്ന് പറഞ്ഞാൽ കൊള്ളരുതായ്മാവും, അതിൻ്റെ ഒരു അപജയം സംഭവിക്കും ഡയലക്ട്രിക്കിന്. അത് കാരണമായിട്ട് എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. സാധാരണയിൽ ഈ ഡിഫക്റ്റ് സംഭവിക്കാനുള്ള എന്ത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കപ്പാസിറ്റർ നമ്മൾ കുറേ ഇയർ കുറേ പീരിയഡ് ഒരു കൊല്ലോ അങ്ങനെ കുറേ പീരിയഡ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെ ഈ വോൾട്ടേജ് ചേഞ്ച് ചെയ്യാം, ഈ കപ്പാസിറ്ററിനടുക്ക് നമ്മൾ വോൾട്ടേജ് ഇങ്ങനെ ചേഞ്ച് ചെയ്താലേ അതിൽ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ സ്ട്രെസ് കാരണമായിട്ടാണ് ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ഈ പീരിയഡ് നമ്മൾ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ആവാനുള്ള പീരിയഡ് അല്ലെങ്കിൽ ഡയലക്ട്രിക് ഡിറ്റേറിയേഷൻ വരാനുള്ള ഈ പീരിയഡ് കുറയും, അത് റെഡ്യൂസ് ചെയ്യും. എപ്പോൾ? ഈ ഓപ്പറേറ്റഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, ഹൈ ഹയർ ടെമ്പറേച്ചറിൽ നമ്മൾ ഈ കപ്പാസിറ്റർ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ പീരിയഡിന് ഈ പിന്നെ ഡയലക്ട്രിക് കേട് വരുന്നതിനുള്ള പീരിയഡ് അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ആവുന്നതിനുള്ള പീരിയഡ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഈ ഷോർട്ട് സർക്യൂട്ടിങ് ഓഫ് കപ്പാസിറ്റർ ഈസ് മോർ കോമൺ ഇൻ പേപ്പർ ആൻഡ് ഇലക്ട്രോളൈറ്റിക് കപ്പാസിറ്റേഴ്സ് ദാൻ ഇൻ ഒതർ ടൈപ്പ്. വേറുള്ള കപ്പാസിറ്ററുകളേക്കാൾ ഇലക്ട്രോളൈറ്റിക് കപ്പാസിറ്ററും പേപ്പർ ടൈപ്പ് കപ്പാസിറ്ററുമാണ് കപ്പാസിറ്ററിലുമാണ് നമ്മൾ കൂടുതലായിട്ടും ഷോർട്ട് സർക്യൂട്ട് കണ്ടുവരുന്നത്. ഈ ഷോർട്ട് സർക്യൂട്ടിങ് ഓഫ് കപ്പാസിറ്റർ ആൾസോ ഒക്കേഴ്സ് ഡ്യൂ ടു പങ്ക്ചറിങ് ഓഫ് ദ ഡയറക്ട്രിക്. ഈ പിന്നെ കപ്പാസിറ്ററിൻ്റെ പിന്നെ ഷോർട്ട് സർക്യൂട്ടിങ് നമ്മൾ പറഞ്ഞു ഏജ് അല്ലേ, കുറേ കാലം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പിന്നെ ഡയലക്ട്രിക് ഡിറ്റീരിയേഷൻ സംഭവിച്ചിട്ട് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും. അതല്ലാതെ ഡയലക്ട്രിക്കിൽ എന്ത് ചെയ്യും, പങ്ക്ചറായിട്ട് കേട് വന്നിട്ട് എന്ത് കാരണമായിട്ട്, അതിൻ്റെ റേറ്റഡ് വോൾട്ടേജിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുക. വെൻ വോൾട്ടേജ് മച്ച് ഹയർ ദാൻ ഇറ്റ്സ് റേറ്റഡ് ആൻഡ് അപ്ലൈഡ്, നമ്മളതിൻ്റെ റേറ്റഡ് ആയിട്ട് അതിന് കൊടുക്കേണ്ട ഒരു വോൾട്ടേജ് 230 230-ലും കൂടുതൽ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് കാരണമായിട്ട്, അല്ലെങ്കിൽ ഡയലക്ട്രിക് പിന്നെ സ്ട്രെങ്ത്ത് നമ്മളത് പഠിച്ചിരുന്നു, ഡയലക്ട്രിക് സ്ട്രെങ്ത്ത് അതിലും കൂടുതൽ വോൾട്ടേജ് നമ്മൾ പിന്നെ അപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും, ഡയലക്ട്രിക് പങ്ക്ചറാവും. അങ്ങനെ പങ്ക്ചറായിട്ട് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാറുണ്ട്. ഈ ഷോർട്ട് സർക്യൂട്ട് ആയ കപ്പാസിറ്റർ എന്ത് ചെയ്യില്ല, എനർജി സ്റ്റോർ ചെയ്യില്ല. നമുക്ക് കപ്പാസിറ്ററിൻ്റെ ഫങ്ഷൻ തന്നെ നമ്മൾ പഠിച്ചതാണ്, എനർജി സ്റ്റോർ ചെയ്യാനാണ്. ആ സ്റ്റോർ ചെയ്യുന്ന ഫങ്ഷൻ കപ്പാസിറ്റർ ഉണ്ടാവില്ല. ഇനി അത് അടുത്തതായിട്ട് ഓപ്പൺ സർക്യൂട്ടാണ്, ഓപ്പൺ കപ്പാസിറ്റർ. നമ്മൾ ഷോർട്ട് സർക്യൂട്ടായ കപ്പാസിറ്ററിൻ്റെ കാരണങ്ങൾ പറഞ്ഞു, രണ്ടെണ്ണമാണ്. ഒന്ന് പിന്നെ ഹയർ വോൾട്ടേജ് കൊടുത്തിട്ട് ഡയറക്റ്റ് പങ്ക്ചറാകുക. രണ്ടാമത്തത് എന്താണ്, അതിൻ്റെ ഡിറ്റീരിയറേഷൻ സംഭവിച്ചിട്ട് ഏജ് അതിൻ്റെ ഏജ് കാരണമായിട്ട് ഡിറ്റീരിയേഷൻ സംഭവിച്ചിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഷോർട്ട് സർക്യൂട്ടാണ്. ഇനി ഓപ്പൺ സർക്യൂട്ടാണ് അടുത്തത്. കപ്പാസിറ്റർ മേ ബിക്കം ഓപ്പൺ ഡ്യൂ ടു ലൂസ് ഓർ ബ്രോക്കൺ ലീഡ് കണക്ഷൻ ഓർ ഡ്യൂ ടു ദി ഇലക്ട്രോളൈറ്റ്. കപ്പാസിറ്റർ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഓപ്പൺ സർക്യൂട്ടാവുന്ന ഇവിടെ പറയുന്നു. ഒന്നാമത്തത് അതിൻ്റെ ലീഡ് കണക്ഷൻ പൊട്ടിപ്പോവുക, ലീഡ് കണക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് കണക്ഷൻ കിട്ടാതെ വെക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോളൈറ്റിൻ്റെ കാരണം, ഇലക്ട്രോളൈറ്റ് ഈ ഇലക്ട്രോളൈറ്റ് കപ്പാസിറ്ററിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോളൈറ്റ് അതിന് അതിലെന്താണ് ഈ ഏജ് കൂടുന്നതിനനുസരിച്ച് അതിൽ ഹൈ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ
ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ അത് എന്താണ് ഈ പിന്നെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഹയർ ടെമ്പറേച്ചറിൽ നമ്മൾ കുറേ കാലം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലെ ഇലക്ട്രോലൈറ്റിക്കിൽ ഹൈ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഈ ഹൈ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ കുറച്ച് കാലം നമ്മൾ യൂസേജ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇലക്ട്രോഡ് മേ ഡ്രൈ അപ്പ്, എന്ത് ചെയ്യും, ഡ്രൈ ആവും, വെറ്റ് ആണ് ഉണ്ടാവുക, നനഞ്ഞ രീതിയിലാണ് ഉണ്ടാവുക. അതെന്ത് ചെയ്യും, ഇലക്ട്രോലൈറ്റ് ഡ്രൈ അപ്പ് ആവും, അത് എന്ത് ചെയ്യും, റിസൾട്ടിങ് ഇൻ ഓപ്പൺ സർക്യൂട്ട് ഓഫ് ദി കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആവാനുള്ള കാരണം ഉണ്ടാവും. അതാ എന്താണ്, നനഞ്ഞ രീതിയിലാണെങ്കിൽ മാത്രമേ അതിൽ ഫംഗ്ഷൻ നടക്കുകയുള്ളൂ, അത് ഡ്രൈ ആവുമ്പോൾ എന്ത് ചെയ്യും, ഇലക്ട്രോലൈറ്റിൻ്റെ ഫംഗ്ഷൻ നടക്കില്ല, അങ്ങനെ അത് ഓപ്പൺ സർക്യൂട്ട്, അതിലൂടെ കറണ്ട് പിന്നെ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ നടക്കാത്ത അവസ്ഥ വരും. ഓപ്പൺ സർക്യൂട്ടും പിന്നെ എന്താണ്, കപ്പാസിറ്ററും കനോട്ട് സ്റ്റോർ എനർജി, എനർജി സ്റ്റോർ ചെയ്യില്ല. ഈ പിന്നെ വെറ്റ് ടൈപ്പ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ ലൈഫ്, സ്റ്റോറേജ് ലൈഫ് എന്ന് പറയുന്നത് ഈ സ്മാൾ ബിക്കോസ് ദി ഇലക്ട്രോലൈറ്റ് ഡ്രൈ അപ്പ് ഓവർ പീരിയഡ് ഓഫ് ടൈം. എന്താണ് കപ്പാസിറ്ററിൻ്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, അത് വെറ്റ് ടൈപ്പ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ സ്റ്റോറേജ് ലൈഫ് വളരെ കുറവാണ്. അതിൻ്റെ കാരണം എന്താണ്, ഇലക്ട്രോലൈറ്റ് കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഡ്രൈ ആയി പോവും, അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ നടക്കാതെ എന്ത് ചെയ്യും, അത് ഓപ്പൺ ആയിട്ട് മാറും. ഇനി അടുത്തത് മൂന്നാമത്തത്, ഇപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് ഷോർട്ട് സർക്യൂട്ട്, രണ്ട് ഓപ്പൺ സർക്യൂട്ട്. ഇനി ലീക്കി കപ്പാസിറ്റർ, അല്ലെങ്കിൽ ലീക്കേജ് റെസിസ്റ്റൻസ്, ഒരു ലീക്കേജ് റെസിസ്റ്റൻസ് കപ്പാസിറ്ററിനുണ്ട്. ആ കാരണം ആ ലീക്ക് കപ്പാസിറ്റർ ലീക്കായി അതിൻ്റെ ഫംഗ്ഷൻ ശരിക്ക് ചെയ്യാതെ വരിക. എന്തതിൻ്റെ കാരണം നോക്കുക, തിയററ്റിക്കലി ദി കറണ്ട് ദാറ്റ് ഫ്ലോസ് ഇൻ എ പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ട് റിസൾട്ട്സ് ഫ്രം ദി ചാർജ് ആൻഡ് ഡിസ്ചാർജ് കറണ്ട് ഓഫ് ദ കപ്പാസിറ്റർ. ഒരു തിയററ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കപ്പാസിറ്ററിൽ കറണ്ട് ഫ്ലോ അല്ലെ, ഒരു പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ എന്നുള്ളത് നടക്കുന്നത് എന്തിൻ്റെ കാരണമായിട്ടാണ്, അത് കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്ന സമയത്താണ് അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാമെന്ന് പറയാം. ഈ സമയത്ത് ദി ഡയലക്ട്രിക് വിച്ച് ഈസ് ആൻ ഇൻസുലേറ്റർ, ഇതിലെന്താണ് ഡയലക്ട്രിക് എന്ന് പറയുന്നത്, ഇവിടെ ഇടയിൽ നമ്മൾ കൊടുത്ത ഈ ഡയലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻസുലേറ്ററാണ് അല്ലേ, ഡയലക്ട്രിക് എന്ന് പറഞ്ഞാൽ തന്നെ ഇൻസുലേറ്ററാണ്. ഷുഡ് പ്രിവെൻറ്റ് എനി കറണ്ട് ഫ്ലോ ബിറ്റ്വീൻ പ്ലേറ്റ്, ഈ പ്ലേറ്റിലൂടെയുള്ള കറണ്ട് എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോനത് തടയും. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അതിലപ്പുറമായിട്ട് ബെസ്റ്റ് ഡയലക്ട്രിക് കണ്ടക്ട് വെരി സ്മാൾ കറണ്ട്, നല്ല ഡയലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലൂടെ കറണ്ട് തീരെ കടത്തി വിടൂല. ഈ ഒരു ഡയലക്ട്രിക് ആ സം ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് നോൺ ആസ് ലീക്കേജ് റെസിസ്റ്റൻസ്. ഈ ലീക്കേജ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിനിടയിലുള്ള ഒരു ഹൈ റെസിസ്റ്റൻസ് ഈ ഡയലക്ട്രിക്കിനുണ്ട്, ആ റെസിസ്റ്റൻസിനെയാണ് എന്ത് ചെയ്യുക, ലീക്കേജ് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഈ ലീക്കേജ് റെസിസ്റ്റൻസ് അലോ സം ലീക്കേജ് കറണ്ട് ടു ഫ്ലോ, ഇവിടെയുള്ള ഈ ലീക്കേജ് റെസിസ്റ്റൻസ് ഹൈ റെസിസ്റ്റൻസ് ആണ്, പക്ഷെ ചെറിയ കറണ്ട് ഇതിലൂടെ എന്ത് ചെയ്യും, കടത്തി വിടും, ചെറിയൊരു കറണ്ട് അതിലൂടെ കടത്തി വിടും. ആ കറണ്ടിൻ്റെ പറഞ്ഞ പേരാണ് ലീക്കേജ് കറണ്ട്. അത് വളരെ ചെറിയ രീതിയിലാണെങ്കിൽ ഒരു നമുക്ക് കുഴപ്പമുള്ള കാര്യമേ അല്ല, അത് ചെറിയ രീതിയിൽ എന്ത് ചെയ്യും, ഇത്രയും എന്താണ് നമ്മൾ ഇത്ര കാണിച്ചെങ്കിലും ഒരു കപ്പാസിറ്റർ വളരെ ചെറുതാണ് ഉണ്ടാവുക, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഈ ഡയലക്ട്രിക് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇതിന് എന്താണ് ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്, എന്നാലും അതിൻ്റെ ഉള്ളിലൂടെ ചെറിയൊരു ലീക്കേജ് കറണ്ട്, ആ കറണ്ടിന് ലീക്കേജ് കറണ്ട് എന്നാണ് പറയുക. അപ്പോൾ ആ ലീക്കേജ് റെസിസ്റ്റൻസിലൂടെയുള്ള കറണ്ടിന് ലീക്കേജ് കറണ്ട് എന്നാണ് പറയുക. അപ്പോൾ ഈ ലീക്കേജ് കറണ്ട് കപ്പാസിറ്റൻസ് വാല്യൂ, കപ്പാസിറ്ററിൻ്റെ വാല്യൂവിനെ കുറക്കും, റെഡ്യൂസ് ചെയ്യും. ഇനി ഒരു നല്ല കപ്പാസിറ്റർ, ഒരു ഗുഡ് കപ്പാസിറ്റർ, നല്ലൊരു കപ്പാസിറ്റർ ലീക്കേജ് റെസിസ്റ്റൻസ് എന്താണ് ജനറലി ഇത് ഓർഡർ ഓഫ് സെവറൽ ടൺസ് ഓഫ് മെഗാ ഓം. ഒരു നല്ല ഒരു ഗുഡ് കപ്പാസിറ്റർ ആണെങ്കിൽ അതിൻ്റെ ലീക്കേജ് റെസിസ്റ്റൻസ് സാധാരണയിൽ എന്ത് ചെയ്യും, ഒരു 10 MΩ കൂടുതൽ, സെവറൽ ടൺസ് ഓഫ് മെഗാ ഓം, ആൻഡ് ഹെൻസ് ക്യാൻ ബി കൺസിഡേർഡ് നെഗ്ലിജിബിൾ ഫോർ മോസ്റ്റ് അപ്ലിക്കേഷൻസ്. ഇതെന്താണ് ലീക്കേജ് കറണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, കുറേ അപ്ലിക്കേഷനിൽ നമ്മൾ വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ അത് പിന്നെ ഒഴിവാക്കുകയാണ് ചെയ്യുക. അങ്ങനെ കപ്പാസിറ്റർ, ഇങ്ങനെ നല്ല ഗുഡ് കപ്പാസിറ്റർ നമ്മൾ ഉപയോഗിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ ലീക്കേജ് റെസിസ്റ്റൻസ് കുറയും. നമ്മൾ പറഞ്ഞു നല്ല ഹൈ റെസിസ്റ്റൻസ് ആണ്, അല്ല ഹൈ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും. ആ കുറയുമ്പോൾ ആ ലീക്കേജ് റെസിസ്റ്റൻസ് പിന്നെ ദ ലീക്കേജ് റെസിസ്റ്റൻസ് ഈസ് ലോവർ വിത്ത് ഹൈ വാല്യൂ കപ്പാസിറ്റർ ദാൻ വിത്ത് ലോ വാല്യൂ കപ്പാസിറ്റർ. ഈ ലീക്കേജ് റെസിസ്റ്റൻസ് എന്നുള്ളത് ലോ വാല്യൂ കപ്പാസിറ്ററിനേക്കാൾ
ഹൈ വാല്യൂ കപ്പാസിറ്ററിൻ്റെ ലീക്കേജ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പിന്നെ ലാർജ് കപ്പാസിറ്റർ വലിയ എന്താണ് ഹയർ വാല്യൂ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ദൈവം അതിൻ്റെ പ്ലേറ്റ് ഏരിയ കൂടുതലായിരിക്കും. നമ്മൾ പഠിച്ചതാണ്. പിന്നെ എന്താണ് പ്ലേറ്റിനിടയിലുള്ള തിക്നെസ് വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിലാണ് ആ ലാർജ് വാല്യൂ കപ്പാസിറ്റർ കിട്ടുക എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഡൈലക്ട്രിക്കിന് അതിൻ്റെ ഇടയിലുള്ള ഡൈലക്ട്രിക്കിനും എന്ത് ചെയ്യും അതിൻ്റെ ഏരിയ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ വളരെ തിന്നുമായിരിക്കും. ആ ഈ കാരണം കൊണ്ട് എന്ത് ചെയ്യും റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യും. നമ്മളിതിനു മുമ്പ് പഠിച്ചതാണ് എന്താണ് ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും, അതേപോലെ തന്നെ തിക്നെസ് കുറഞ്ഞാലും അല്ലേ തിക്നെസ് കുറയുമ്പോഴും എന്ത് ചെയ്യും പിന്നെ ലെങ്ത് കൂടുക. ആ രണ്ട് കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും റെസിസ്റ്റൻസ് തിക്നെസ് കുറയുന്നത് കൊണ്ടും റെസിസ്റ്റൻസ് കുറയും. ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ എന്താണ് ലാർജർ ദ കപ്പാസിറ്റർ ലോവർ ദ ലീക്കേജ് റെസിസ്റ്റൻസ്. കപ്പാസിറ്റൻസ് കൂടുതലാണെങ്കിൽ ലീക്കേജ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഹയർ ഈസ് ദ ലീക്കേജ് കറണ്ട്, ലീക്കേജ് കറണ്ട് കൂടുതലുമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് ഹൈ വാല്യൂ കപ്പാസിറ്ററിൽ ലീക്കേജ് കറണ്ട് കൂടുതലായിരിക്കും. അതിനുള്ള കാരണം എന്താണ് ലീക്കേജ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. അതിനുള്ള കാരണം എന്താണ് അതിൻ്റെ പ്ലേറ്റ് ഏരിയ, പ്ലേറ്റ് ഏരിയ കൂടിയാലാണ് എന്ത് ചെയ്യുക ആ ലാർജ് വാല്യൂ കപ്പാസിറ്റൻസ് നമ്മൾ കിട്ടുക. പിന്നെ എന്താണ് ഈ തിക്നെസ് ഡൈലക്ട്രിക്കിൻ്റെ തിക്നെസ് കുറയണം. അപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ടും അതിൻ്റെ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്ത് ചെയ്യും ലീക്കേജ് കറണ്ട് കൂടും എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ പിന്നെ കാര്യം. ഇനി എന്താണ് പേപ്പർ അല്ലെ പ്ലാസ്റ്റിക് മൈക്ക ആൻഡ് സെറാമിക് കപ്പാസിറ്ററിന് നോർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് 500 to 1000 MΩ അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും. എന്നാൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ സാധാരണ റെസിസ്റ്റൻസ് 200 kΩ മുതൽ 500 kΩ വരെ ആയിരിക്കും. ഇനി എന്താണ് ഒരു കപ്പാസിറ്റർ ലീക്കേജ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? വെൻ ദ റെസിസ്റ്റൻസ് അക്രോസ് ഇറ്റ് ഈസ് ലെസ് ദാൻ നോർമൽ റെസിസ്റ്റൻസ്. നമ്മൾ ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടൊരു പിന്നെ ക്വാളിറ്റിയുള്ളൊരു അമ്മീറ്റർ ഓം മീറ്റർ വെച്ച് കൊടുത്താൽ ഓം മീറ്റർ റെസിസ്റ്റൻസ് അളക്കാനും വേണ്ടി എന്താണ് ആവറേജ് ക്വാളിറ്റിയുള്ളൊരു ഓം മീറ്റർ നമ്മൾ വെച്ചിട്ട് അളക്കുമ്പോൾ എന്താണ് നോർമൽ റെസിസ്റ്റൻസിനേക്കാൾ കുറവാണ് ഈ കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്നെങ്കിൽ ആ കപ്പാസിറ്റർ നമ്മൾ ലീക്കി കപ്പാസിറ്റർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഷോർട്ട് സർക്യൂട്ട്, രണ്ട് നോർമൽ പിന്നെ ഓപ്പൺ സർക്യൂട്ട്, മൂന്ന് ലീക്കി കപ്പാസിറ്റർ. ഇനി എങ്ങനെ കപ്പാസിറ്റർ ചെക്ക് ചെയ്യാം? കപ്പാസിറ്റർ ചെക്ക് ചെയ്യാൻ രണ്ട് മാർഗ്ഗങ്ങളാണ്. ഒന്നാമത്തത് കപ്പാസിറ്റർ ആക്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ നോർമൽ റെസിസ്റ്റൻസ് ടെസ്റ്റ്. ഒന്നാമത്തെ പേര് ഒന്ന് കപ്പാസിറ്റർ ആക്ഷൻ ടെസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നോർമൽ റെസിസ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയും. ഇതിൽ യൂസിങ് ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഓം മീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇതിനെ ക്യുക്ക് ടെസ്റ്റ് എന്നും പേര് പറയും. ഏറ്റവും എളുപ്പത്തിലുള്ള ടെസ്റ്റ് ഈ പിന്നെ ഓം മീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുള്ള ടെസ്റ്റാണ്. രണ്ടാമത്തത് ചാർജിങ് ഹോൾഡിംഗ് ടെസ്റ്റ്. ഒരു ബാറ്ററി വോൾട്ടിമീറ്റർ, ഒരു ബാറ്ററിയും വോൾട്ടിമീറ്ററും അല്ലെങ്കിൽ മൾട്ടിമീറ്ററും വോൾട്ടിമീറ്ററും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യണതാണ് ചാർജിങ് ഹോൾഡിംഗ് ടെസ്റ്റ്. അത് കേട്ടാൽ തന്നെ അറിയാം എന്താണ് ചാർജ് ഹോൾഡ് ചെയ്യാന്നുള്ളത് പിടിച്ചു നിർത്തുക, പിടിച്ചു നിർത്തുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ടെസ്റ്റ് നോക്കാം, കപ്പാസിറ്റർ ആക്ഷൻ അല്ലെങ്കിൽ നോർമൽ ചാർജിങ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഒരു ഓം മീറ്ററാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ഓം മീറ്റർ. ഓം മീറ്ററിൻ്റെ രണ്ട് എൻഡുണ്ട്, അത് രണ്ട് എൻഡും ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഓം മീറ്റർ ഈസ് കണക്റ്റഡ് അക്രോസ് എ ഫുള്ളി ഡിസ്ചാർജ് കപ്പാസിറ്റർ. ഈ ഫുള്ളി ഡിസ്ചാർജ് ചെയ്തൊരു കപ്പാസിറ്റർ നമ്മൾ ഓം മീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യലി അത് ഫസ്റ്റിൽ എന്ത് ചെയ്യും ദി ബാറ്ററി ഇൻസൈഡ് ദി മീറ്റർ ചാർജസ് ദ കപ്പാസിറ്റർ. ഇതിൻ്റെ ഉള്ളിലൊരു ബാറ്ററി ഉണ്ട്, ആ ബാറ്ററി എന്ത് ചെയ്യും അല്ലേ ഇതിലൊരു ബാറ്ററി ഉണ്ട്, ആ ബാറ്ററിൻ്റെ ചാർജ്, അപ്പോൾ ആ ബാറ്ററിയിൽ ചാർജ് ഉണ്ട്, ആ ചാർജ് എന്ത് ചെയ്യും ഇതിൽ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് എന്താണ് അത് ഫസ്റ്റിൽ എന്തില്ല അതിൽ പിന്നെ അതിന് അക്രോസ് ആയിട്ട് വോൾട്ടേജേ ഇല്ല, അപ്പോൾ ചാർജ് എന്ത് ചെയ്യും ഹൈ കറണ്ട് ആദ്യം ഫസ്റ്റിൽ ഒഴുകും. അപ്പം ഡ്യൂറിങ് ദിസ് ചാർജ് ആ ഫസ്റ്റിൽ ഇനീഷ്യൽ ചാർജിങ്ങിൽ ദ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റിൽ എ റീസണബിൾ ഹൈ ചാർജിങ് കറണ്ട് ഫ്ലോസ്. ഇതിൽ ഇതെന്താണ് ഫുള്ളി ഡിസ്ചാർജിലായതുകൊണ്ട് ഇതിലൂടെ ഫസ്റ്റ് സമയത്ത് ഹൈ ചാർജിങ് കറണ്ട് ഉണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യും ഓമീറ്റർ ഇവിടെ നോക്കുക. ഓമീറ്റർ നമുക്ക് എങ്ങനെ ഈ ഹൈ ചാർജിങ് കറണ്ട് കാണിക്കും നോക്കാം. ഓമീറ്ററിൽ എന്ത് ചെയ്യും ഇവിടെ 0 Ω ആണ്, ഇവിടെ ഇൻഫിനിറ്റി ആണ് അല്ലേ ഇൻഫിനിറ്റി ആണ്, ഇവിടെ 0 ആണ്. അപ്പോൾ എന്ത് ചെയ്യും ഹൈ ചാർജിങ് കറണ്ട് ഇനീഷ്യൽ സമയത്ത് ഹൈ ചാർജിങ് കറണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്താണ്
ഐ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ റെസിസ്റ്റൻസ് കുറവ് ഇങ്ങോട്ട് ഈ സീറോയിലേക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യും, ഈ ഓ മീറ്ററിൻ്റെ നീഡിൽ വരും. ഫസ്റ്റിൽ തുടക്കത്തിൽ അങ്ങോട്ട് വരും. മീറ്റർ പോയിൻ്റ്സ് മൂവ് ക്വിക്ക്ലി ടുവേർഡ്സ് സീറോ ഓംസ് ദ മീറ്റർ സ്കെയിൽ ആസ് ഷോൺ ഫിഗർ. എന്ത് ചെയ്യും, അപ്പോൾ ആ ചാർജിങ് കറണ്ട് കൂടുതൽ, ആ കറണ്ട് കൂടുതൽ കാണിക്കുക നമുക്ക്. എന്താണ് ചാർജിങ് കറണ്ട് ആദ്യത്തിൽ കൂടുതലുണ്ടാവും. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞത് ഫുള്ളി ഡിസ്ചാർജ്ഡ് കപ്പാസിറ്ററാണ്. ആ സമയത്ത് കറണ്ട് ഇതിലൂടെ കൂടുതൽ ഒഴുകും, പോസിറ്റീവ് നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യും, നമ്മളെ ഇലക്ട്രോൺസ് ഫ്ലോ കൂടുതലുണ്ടാവും. ഇലക്ട്രോൺസ് ഫ്ലോ എന്നുള്ളതാണ് കറണ്ട്. ആ കറണ്ട് കൂടുതൽ ഒഴുകുമ്പോൾ എന്താണ് ഇവിടെ റെസിസ്റ്റൻസ് കുറവായിരിക്കും എന്നുള്ളത് ഇവിടെ കാണിക്കും. അപ്പോൾ ആ റെസിസ്റ്റൻസ് കുറവുള്ളതിന് എന്ത് ചെയ്യും, ഇതിൽ സീറോയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എന്തുണ്ട്, കപ്പാസിറ്റർ ചാർജ് ആവുന്നുണ്ട്. ഇനി ഇനീഷ്യൽ ചാർജിന് ശേഷം ചാർജിങ് കറണ്ട് ദ കപ്പാസിറ്റർ സ്ലോലി ഡിക്രീസ്ഡ്. കാരണം എന്താണ്, ഈ കപ്പാസിറ്റർ ചാർജ് ആണതിനനുസരിച്ച് അതിൻ്റെ വോൾട്ടേജ് ഇങ്ങനെ കൂടും. വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, കറണ്ടിൻ്റെ അളവ് ഒഴുകുന്ന അളവ് കുറയും. അപ്പോൾ അളവ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇവിടെ ഓം മീറ്ററിലെ മീറ്റർ ഈ പിന്നെ പോയിൻ്റർ എന്ത് ചെയ്യും, തിരിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ആദ്യത്തിൽ കപ്പാസിറ്റർ ഹൈ ചാർജിങ് കറണ്ട് ഉണ്ടാവും, ആ കറണ്ടിങ് ഇങ്ങോട്ട് പോരും. പിന്നെ എന്ത് ചെയ്യും, ചാർജിങ് കറണ്ട് കുറഞ്ഞതിനനുസരിച്ച് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇങ്ങനെ കൂടിക്കൂടി വരും. ഇത് സിൻസ് ലെസ് ആൻഡ് ലെസ് കറണ്ട് ത്രൂ ദി ഓം മീറ്റർ, ഓം മീറ്ററിലുള്ള പിന്നെ കറണ്ട് കുറയാ കുറയാ ഇങ്ങനെ കുറച്ച് കുറച്ച് കുറയുന്നതിനനുസരിച്ച് ഹൈ ആൻഡ് ഹയർ ദ റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് കൂടി വരും. അപ്പോൾ എന്താ, മീറ്ററും പോയിൻ്റർ സ്ലോലി മൂവ്സ് ടുവേർഡ്സ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ഓഫ് ദ മീറ്റർ. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മളൊരു കപ്പാസിറ്റർ ചെക്ക് ചെയ്യുമ്പോൾ ആ കപ്പാസിറ്റർ ചെക്ക് ചെയ്യണ ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യം എന്ത് ചെയ്യണം, ഈ പിന്നെ മീറ്ററിൻ്റെ നീഡിൽ സീറോയിലേക്ക് വരണം. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ചാർജിങ് നടക്കുന്നുണ്ട്. ആ ചാർജിങ് പിന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതിന് പിന്നെ എന്ത് ചെയ്യും, ആ ഫുൾ ആ സമയത്ത് എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. പിന്നെ ചാർജിങ് നടക്കുന്നുണ്ടോ എന്നുള്ളതിന് അറിയണമെങ്കിൽ എന്താണ്, ചാർജിങ് നടക്കുന്നതിനനുസരിച്ച് കറണ്ട് കുറയും. കറണ്ട് കുറയുമ്പോൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അവസാനം എന്ത് ചെയ്യും, കപ്പാസിറ്റർ ഈസ് കംപ്ലീറ്റ്ലി ചാർജ്ഡ് ടു ദി ഓം മീറ്റർ ഇൻറ്റേർണൽ ബാറ്ററി. ബാറ്ററിൻ്റെ അതേ വോൾട്ടേജ് നമ്മുടെ കപ്പാസിറ്റർ കംപ്ലീറ്റ്ലി ചാർജ് ആകുന്ന സമയത്ത് ചാർജിങ് കറണ്ട് ഈസ് ആൾമോസ്റ്റ് സീറോ. ആ സമയത്ത് എന്ത് ചെയ്യും, ചാർജിങ് കറണ്ട് സീറോ ആയിരിക്കും. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ഫുൾ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. ഓം മീറ്റർ റീഡ്സ് ദി നോർമൽ റെസിസ്റ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ നോർമൽ റെസിസ്റ്റൻസ് എത്രയാണോ അത് കാണിച്ചിട്ട് അവിടെ എന്ത് ചെയ്യും, ഇവിടെ നിൽക്കും. എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ലോ റെസിസ്റ്റൻസിലേക്ക് വരികയും പിന്നെ എന്ത് ചെയ്യണം, അത് സ്ലോലി എന്ത് ചെയ്യണം, തിരിച്ച് പോയിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയെന്നുള്ള അതിൻ്റെ നോർമൽ റെസിസ്റ്റൻസ് കാണിച്ച് നിൽക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഈ കപ്പാസിറ്റർ ഓക്കെ ആണ്. ഇങ്ങനെ ഈ കപ്പാസിറ്റർ എന്നാണ് നോർമൽ റെസിസ്റ്റൻസിലവിടെ പോയി നിൽക്കും. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റർ ഓക്കെ ആണ്. ഈ ചാർജിങ് എഫക്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യം എന്താണ് ഇങ്ങനെ ഇങ്ങോട്ട് വരണം അല്ലേ, അതിൻ്റെ ചാർജിങ് ഐ ചാർജിങ് കറണ്ട് ഉണ്ടാവും. അപ്പോൾ പിന്നെ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും, ഇങ്ങനെ ഇങ്ങോട്ട് വരണം. എന്നിട്ട് എന്ത് ചെയ്യണം, മെല്ലെ തിരിച്ച് ഇങ്ങോട്ട് പോകണം. ഈ ഇതിൽ നിന്നും നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം, ഈ കപ്പാസിറ്ററിൻ്റെ ആക്ഷൻ നമുക്ക് മീറ്ററിൽ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത്, വെതർ ദ കപ്പാസിറ്റർ ക്യാൻ സ്റ്റോർ ചാർജ്, ചാർജ് ചെയ്യുന്നുണ്ടോയെന്ന് മനസ്സിലാക്കാം. ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ ഇങ്ങോട്ട് വരും, പിന്നെ തിരിച്ച് സ്ലോ ആയിട്ട് തിരിച്ചിങ്ങോട്ട് പോരും. അങ്ങനെയാണെങ്കിൽ അത് ചാർജ് ഓക്കെ ആണ്, ചാർജ് ചെയ്യുന്നുണ്ട്. ഇതായത് കപ്പാസിറ്റർ ഈ എക്സസീവ്ലി ലീക്കി, ഇത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ തിരിച്ചിങ്ങോട്ട് പോരുകയാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ തീരെ പോരുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ലീക്കേജ് ആണ്. പിന്നെ വെതർ ദ കപ്പാസിറ്റർ ഈസ് ഫുള്ളി ഷോർട്ട് സർക്യൂട്ട്, ഫുള്ളി ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിലൂടെ എപ്പോഴും കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ സീറോ ആയിരിക്കും ഇതിൽ, ഇവിടെ വന്ന് സീറോയിൻ്റെ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ തിരിച്ചു പോകുന്നില്ല എങ്കിൽ, ഇവിടെ തന്നെ നിൽക്കുകയാണ് തിരിച്ചു പോകുന്നില്ല എങ്കിൽ എന്താണ്, അത് ഷോർട്ട് സർക്യൂട്ടാണ്. ഇനി ഓർ വെതർ ദ കപ്പാസിറ്റർ ഈസ് ഫുള്ളി ഓപ്പൺ സർക്യൂട്ട്, ഇവിടെ നമ്മൾ കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്തു, രണ്ടും കപ്പാസിറ്ററുകൾ കണക്ട് ചെയ്തു, ഈ സാധനം എന്താ ചെയ്യുന്നത്, ഇവിടെ നിന്ന് അനങ്ങണേയില്ല, ഈ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ് എങ്കിൽ, എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെ നിൽക്കുകയാണെങ്കിൽ അതെന്താണ്, ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കപ്പാസിറ്റർ ചെക്ക് ചെയ്യാം. കപ്പാസിറ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് പോയി സ്ലോയിൽ ഇങ്ങോട്ട് തിരിച്ചു വരികയാണെങ്കിൽ അത് നല്ല കപ്പാസിറ്ററാണ്. ഇങ്ങോട്ട് പോയി എന്താണ് സ്ലോയിൽ ഒറ്റയടിക്ക് തന്നെ ഇങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരികയാണെങ്കിൽ അത് ലീക്കാകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ എന്താണ്, ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ആയിരിക്കും. ഇവിടെ ഇങ്ങോട്ട് സീറോയിൽ വന്ന് സീറോയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് ഷോർട്ടായിരിക്കും. തിരിച്ചിങ്ങോട്ട് പോകുന്നില്ല എങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് കപ്പാസിറ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കപ്പാസിറ്റർ ചെക്ക് ചെയ്യാം. ഏറ്റവും
എളുപ്പത്തിൽ ചെക്ക് ചെയ്യാനുള്ള മാർഗവും ഇതാണ്. ഇനി രണ്ടാമത്തെ, ഇനി കപ്പാസിറ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഈ ടെസ്റ്റ്, നമ്മൾ കപ്പാസിറ്റർ ആക്ഷൻ ടെസ്റ്റ് എന്നുള്ളത് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഹൈ വാല്യൂ കപ്പാസിറ്ററിലാണ്, പ്രത്യേകിച്ച് ഇലക്ട്രോണൈറ്റിക് കപ്പാസിറ്ററിലാണ് ഇത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ഹൈ വാല്യൂ കപ്പാസിറ്ററിലാണ് ഇത് ഉപയോഗിക്കുക. ഇനി ലോ വാല്യൂ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ സെറാമിക് അല്ലെങ്കിൽ പേപ്പർ കപ്പാസിറ്റർ ഒക്കെ ആണെങ്കിൽ ഈ കപ്പാസിറ്റർ ആക്ഷൻ എന്ത് ചെയ്യണം, അത്ര പിന്നെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടൂല. ഇത് എന്താണ്, ലോ ചാർജിങ് കറണ്ട് ആയിരിക്കും, എന്നാൽ ലോ വാല്യൂ ഉള്ളത്. അപ്പം ലോ ചാർജിങ് കറണ്ട് ആകുകൊണ്ട് തന്നെ ഈ ആക്ഷൻ, കപ്പാസിറ്ററിൻ്റെ ഈ ആക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മീറ്റർ ഡയലിൽ കാണാൻ പറ്റില്ല. നമുക്കിങ്ങനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ലോ വാല്യൂ കപ്പാസിറ്റർ ചെക്ക് ചെയ്യാൻ കപ്പാസിറ്റർ ചാർജിങ് ഹോൾഡിംഗ് ടെസ്റ്റ് എന്നുള്ളത് നമ്മൾ അടുത്തതായിട്ട് പറയേണ്ടത്, ആ ചാർജിങ് ടെസ്റ്റാണ് നല്ലത്. ഇനിയിപ്പോൾ ഈ ടെസ്റ്റ് തന്നെ, കപ്പാസിറ്റർ ആക്ഷൻ ടെസ്റ്റ് തന്നെ ഈ ചെറിയ കപ്പാസിറ്റർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഈ മീറ്റർ ഷോസ് ഹൈ റെസിസ്റ്റൻസ്. എപ്പോഴും ഹൈ റെസിസ്റ്റൻസ് തന്നെ ഇവിടെ തന്നെ കാണിക്കുകയാണെങ്കിൽ, ഇങ്ങോട്ട് പോവാതെ ഇവിടെ തന്നെ കാണിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, കപ്പാസിറ്റർ ഷോർട്ടല്ല. അങ്ങനെ കപ്പാസിറ്റർ ഷോർട്ടല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹെൻസ് മേ ബി ടേക്കൺ ആസ് എ ഗുഡ്, അത് നല്ലതായിട്ട് നമുക്ക് കണക്കാക്കാം. അത് ഷോർട്ടല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് കണക്കാക്കാൻ പറ്റും ഈ കപ്പാസിറ്റർ ആക്ഷൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. ഇനി അല്ലാതെ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കപ്പാസിറ്റർ ചാർജിങ് ഹോൾഡിംഗ് ടെസ്റ്റ് ചെയ്യണം. ചാർജിങ് ഹോൾഡിംഗ് ടെസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഈ ടെസ്റ്റിൽ ഒരു കപ്പാസിറ്റർ എന്ത് ചെയ്യണം, പിന്നെ ഒരു എക്സ്റ്റേണൽ ബാറ്ററി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വോൾട്ടേജ് ലെവലിൽ ചാർജ് ചെയ്യുക. ഇവിടെ ഒരു എക്സ്റ്റേണൽ ബാറ്ററി ഉണ്ട്, ഇത് കപ്പാസിറ്ററാണ്, ഒരു വോൾട്ട്മീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, ഇത് ഈ സ്വിച്ച് ഓണാക്കി നമ്മൾ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം ഈ കപ്പാസിറ്റർ വോൾട്ടേജിൽ എന്ത് ചെയ്യുക, ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ദ ബാറ്ററി ഈസ് ഡിസ്കണക്റ്റഡ്. ഇവിടെ സ്വിച്ച് ഓപ്പൺ ആക്കുക, അപ്പം ഈ ബാറ്ററി ഡിസ്കണക്റ്റ് ആവും. ബാറ്ററി പിന്നെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് മോണിറ്റർ ചെയ്യുക. ഇവിടെ വോൾട്ട്മീറ്റർ ഉണ്ട്, ആ വോൾട്ടേജ് നമ്മൾ നോക്കുക. അപ്പോൾ ഈ വോൾട്ടേജ് ഈസ് മോണിറ്റേഡ് ഓഫ് എ പീരിയഡ് ഓഫ് ടൈം. ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നമ്മൾ വോൾട്ടേജ് ഇവിടെ എന്താ ഒരു വാച്ച് വെച്ചിട്ട് നമ്മൾ ടൈം വെച്ചിട്ട് വോൾട്ടേജ് മോണിറ്റർ ചെയ്യുക. ആ സമയത്ത് എന്ത് ചെയ്യുക, കുറച്ച് സമയത്തേക്കെങ്കിലും എന്ത് ചെയ്യണം, ഈ വോൾട്ടേജ് അവിടെ അത് ഹോൾഡ് ചെയ്ത് നിർത്തണം. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റർ എന്താണ്, ഇന്ത്യ ഈ ടെസ്റ്റിൽ നമ്മൾ ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ചാർജ് ചെയ്ത് ചാർജ് ചെയ്തിട്ട് നമ്മൾ ഓപ്പണാക്കി, ആ ഓപ്പണാക്കി നമ്മൾ എന്ത് ചെയ്യുക, ഒരു പിന്നെ കുറച്ച് സമയം, ഇഫ് ദ കപ്പാസിറ്റർ ഡസ് നോട്ട് ചാർജ് അറ്റ് ആൾ ഈവൻ ആഫ്റ്റർ കണക്ടിങ് ദ ബാറ്ററി ഫോർ എ കൺസിഡറബിൾ പീരിയഡ് ഓഫ് ടൈം. ഒരു സമയത്ത് എന്താണ്, കപ്പാസിറ്റർ ഫുള്ളായിട്ട് ചാർജ് ആവുന്നില്ല എങ്കിൽ ക്യാൻ ബി കൺക്ലൂഡ് ദാറ്റ് ദ കപ്പാസിറ്റർ ഈസ് എയ്തർ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഫുള്ളി ഓപ്പൺ സർക്യൂട്ട്. നമ്മൾ ഇത് പിന്നെ ക്ലോസ് ആക്കിയിട്ട് നമ്മൾ ചാർജ് ചെയ്ത് നോക്കുമ്പോൾ അത് കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നില്ല, ഫുള്ളായിട്ട് ചാർജ് ആവുന്നില്ല. ഇതേ ഇതിൻ്റെ വോൾട്ടേജ് നമുക്കറിയാം, അത്രയും വോൾട്ടേജ് എന്ത് ചെയ്യുന്നില്ല, കപ്പാസിറ്റർ ചാർജ് ആവുന്നില്ല എങ്കിൽ അതെന്ത് ചെയ്യാം, നമുക്ക് ഉറപ്പിക്കാം, ഒന്ന് ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ടോ ആണോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇനി കപ്പാസിറ്റർ എന്താണ്, ചാർജ് ആവുന്നുണ്ട്, ചാർജായി നമ്മളിത് എന്ത് ചെയ്തു, ഈ പിന്നെ സ്വിച്ച് ഓഫാക്കി. ഓഫാക്കുന്ന സമയത്ത് എന്താണ്, അണേബിൾ ടു ഹോൾഡ് ദ ചാർജ് ഈവൻ ഫോർ എ കൺസിഡറബിൾ സ്മാൾ പീരീഡ് ഓഫ് ടൈം. കുറച്ച് സമയത്തേക്ക് പോലും എന്ത് ചെയ്യുന്നില്ല, അത് ചാർജിനെ പിടിച്ചു നിൽക്കാൻ ആ കപ്പാസിറ്ററിന് പറ്റുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, എന്ത്, കപ്പാസിറ്റർ ഈസ് എക്സസീവ്ലി ലീക്കി കപ്പാസിറ്റർ എന്നാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഈ ടെസ്റ്റിൽ നമ്മൾ ഓപ്പൺ ആണോ ഇതെല്ലാം ആണോ എന്നുള്ളത് എന്താണ്, നമ്മൾ ഇവിടെ പിന്നെ സ്വിച്ച് ഓണാക്കുക, സ്വിച്ച് ഓണാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് നോക്കിയിട്ട്, ഈ ചാർജിങ് ഫുള്ളി ചാർജ് ആവുന്നില്ല എങ്കിൽ ഇവിടെ ഉള്ള വോൾട്ടേജ് നമുക്കറിയാം, അതേ വോൾട്ടേജിൽ ഇവിടെ ചാർജ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ചാർജ് ആവണില്ല എങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഒന്നുകിൽ അത് ഷോർട്ടാണ് അല്ലെങ്കിൽ ഓപ്പൺ ആണ്. ഇനി ചാർജ് ആവുന്നുണ്ട്, അപ്പോൾ ചാർജ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത് സ്വിച്ച് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എത്ര സമയം, ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി കുറച്ച് സമയത്തേക്ക് പോലും അത് ഹോൾഡ് ചെയ്ത് നിൽക്കണില്ല എങ്കിൽ അത് ലീക്കി കപ്പാസിറ്ററാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ കോമൺ ഡിഫക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. മൂന്ന് ഡിഫക്റ്റാണ്, ഒന്ന് ഓപ്പൺ, ഒന്ന് ഷോർട്ട്, പിന്നെ ലീക്കി. പിന്നെ എന്താണ് എക്സ്പ്ലെയിൻ ചെക്കിംഗ് ഓഫ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ ചെക്കിംഗ് രണ്ട് വിധത്തിലുള്ളൂ നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിച്ചു. എല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കി പിന്നെ പഠിക്കുക. എപ്പോഴും ആവശ്യമുള്ള ഇലക്ട്രോണിക്സ് കമ്പോണൻസ് വരുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത് കൂടിയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നന്ദി.